ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലേറെ നീണ്ടതായാണ് വിവരം അടുത്തിടെയായി കാശ്മീരിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വരികയാണ് മെയ് ഒന്നു മുതൽ ഇങ്ങോട്ട് മൂന്ന് പോലീസുകാർ ഉൾപ്പെടെ എട്ട് പേരാണ് താഴ്വരയിൽ വിവിധ ഇടങ്ങളിലായി കൊല്ലപ്പെട്ടത് ഇന്നലെ കുൽഗാമിൽ രാജസ്ഥാൻ സ്വദേശിയായ ബാങ്ക് മാനേജർ ഭീകരന്റെ വെടിയേറ്റ് മരിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ഹിന്ദു അധ്യാപികയും കഴിഞ്ഞ മാസം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും സമാന രീതിയിൽ തങ്ങളുടെ ജോലിസ്ഥലങ്ങളിൽ വെച്ച് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളെ ഭയപ്പെടുത്താനും അട്ടിമറിക്കാനുമുള്ള പാകിസ്ഥാൻ ഗൂഢാലോചനയാണ് താഴ്വരയിൽ അടുത്തിടെ നടന്ന കൊലപാതകങ്ങളെന്ന് ജമ്മുകശ്മീർ ബി ജെ അധ്യക്ഷൻ രവീന്ദർ റെയ്ന പറഞ്ഞു നിരന്തരമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തങ്ങൾ കൂട്ടമായി താഴ്വര വിട്ടു പോകുമെന്ന് ഇന്നലെ കാശ്മീരി പണ്ഡിറ്റുകൾ ഭീഷണി മുഴക്കിയിരുന്നു ഇതോടെ സമുദായ അംഗങ്ങളെ പോലീസ് അവരുടെ ക്യാമ്പുകളിൽ തടഞ്ഞു തടഞ്ഞുവെച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി അടുത്തപടിയായി റോ മേധാവി സാമന്ത് ഗോയൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായി അമിത്ഷാ ഇന്ന് കൂടിക്കാഴ്ച നടത്തും അതേസമയം ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും രംഗത്തെത്തി ക്രിക്കറ്റിനോട് അമിത താൽപര്യം കാണിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കായിക മന്ത്രാലയത്തിന്റെ ചുമതല നൽകുന്നതാണ് നല്ലതെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ട്വീറ്റ് ചെയ്തു ജമ്മു കാശ്മീരിൽ നിരന്തരമായി ഉണ്ടാകുന്ന തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുബ്രഹ്മണ്യൻ സ്വാമി കേന്ദ്രത്തിനെതിരെ ജമ്മു ജമ്മുകാശ്മീരിൽ രാഷ്ട്രപതി ഭരണമാണ് നിലനിൽക്കുന്നത് എന്നാൽ ദിവസവും ഒരു കാശ്മീരി ഹിന്ദു വെടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ രാജി ആവശ്യപ്പെടേണ്ടി വരുന്നത് അടുത്തിടെ ക്രിക്കറ്റിൽ അതിയായ താല്പര്യം കാണിക്കുന്നതിനാൽ അമിത്ഷായ്ക്ക് കായിക മന്ത്രാലയത്തിന്റെ ചുമതല നൽകുന്നതാണ് നല്ലതെന്ന് സ്വാമി ട്വീറ്റ് ചെയ്തു കഴിഞ്ഞ ഐ പി എൽ ഫൈനലിൽ ഗാലറിയിൽ ആവേശമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ട്വീറ്റ് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമതി